നമ്പർ വൺ കേരളത്തിൽ വിദ്യാഭ്യാസ വായ്പ ലഭിക്കാത്തത് കാരണം നഷ്ടമായത് ഒരു 19-കാരിയുടെ ജീവൻ കൂടി. പാരാമെഡിക്കൽ കോഴ്സിന് പ്രവേശനം നേടിയ വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചതിനുള്ള മനപ്രയാസത്തെ തുടർന്നാണ് മകൾ ജീവനൊടുക്കിയെന്നാണ് ആരോപണവുമായി പിതാവ് രംഗത്തെത്തി. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു പോച്ചാങ്കുണം അനന്തസദനത്തിൽ സുനിൽകുമാറിന്റെയും ഉഷകുമാരിയുടെയും മകൾ അനഘ സുനിലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തേനിയിലെ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സിന് അനഘയ്ക്ക് പ്രവേശനം ലഭിച്ചിരുന്നു. തുടർന്ന് ബാങ്കിൽ വിദ്യാഭ്യാസ വായ്പയ്ക്ക് അപേക്ഷിച്ചിരുന്നു. 400,000 രൂപയാണ് പഠന ചിലവായി വേണ്ടിവരുന്നത്. ഇന്നലെ വായ്പ സംബന്ധിച്ച് സംസാരിക്കാൻ അനഘ ബാങ്കിൽ പോയിരുന്നു. ബാങ്കിൽ നിന്ന് മകൾ വിളിച്ച് വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്ന കാര്യം സംശയമാണെന്ന് പറഞ്ഞതായി പിതാവ് പറഞ്ഞു. മാതാപിതാക്കൾ വീട്ടിലെത്തി വിളിച്ചപ്പോൾ അനഘ വാതിൽ തുറന്നില്ല. കതക് ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോൾ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. വീട് വയ്ക്കാൻ ഇതേ ബാങ്കിൽ നിന്ന് തന്നെ സുനിൽ വായ്പ എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് കുടിശ്ശിക ആയതിനാൽ വിദ്യാഭ്യാസ വായ്പ ലഭിക്കാതിരിക്കുമോ എന്ന പേടിയിൽ 45,000 രൂപ അടുത്തിടെ അടയ്ക്കുകയും ചെയ്തു. ബുധനാഴ്ച കോളേജിൽ ക്ലാസ് തുടങ്ങാനിരിക്കുകയായിരുന്നു. ഇതിനു മുമ്പായി ഫീസ് അടയ്ക്കണം എന്നായിരുന്നു നിർദ്ദേശം. അനഘയുടെ മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അതേസമയം അനഘയ്ക്ക് വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നതിൽ യാതൊരുവിധ തടസ്സവും ഉന്നയിച്ചിരുന്നില്ല എന്നും വായ്പ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്തു വരികയായിരുന്നുവെന്നും ബാങ്ക് അധികൃതർ പറയുന്നു. നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള വായ്പകളിലൊന്നായി മാറിയിരിക്കുന്നത് വിദ്യാഭ്യാസ വായ്പയാണ്. വിദ്യാഭ്യാസ വായ്പ കിട്ടാത്തതിനെ തുടർന്ന് പഠിത്തം മുടങ്ങുമെന്ന ആശങ്കയിൽ തിരുവനന്തപുരം എൻട്രൻസ് കമ്മീഷണർ ഓഫീസിന് മുകളിൽ നിന്നും രജനീസ് ആനന്ദ് എന്ന വിദ്യാർത്ഥിനി ചാടി ആത്മഹത്യ ചെയ്തതോടെ വിദ്യാഭ്യാസ വായ്പ എന്ന വിഷയം വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. 2004 ജൂലൈ 22 ഈ സംഭവം. മരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇനിയൊരു കുട്ടിക്കും തന്റെ അവസ്ഥ ഉണ്ടാകരുതെന്ന് രജനീസ് ആനന്ദ് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവണം. അതിനാലാകണം തിരുവനന്തപുരം വെള്ളർഡയിലെ സാധാരണ കർഷക കുടുംബത്തിലെ അംഗവും അടൂർ IHRD കോളേജ് 1-ാം വർഷ വിദ്യാർത്ഥിനിയുമായ രജനി ആത്മഹത്യയ്ക്കായി സംസ്ഥാന പ്രവേശന പരീക്ഷാ കൺട്രോളറുടെ ഓഫീസ് തെരഞ്ഞെടുത്തത്. രജനിയുടെ മരണം കഴിഞ്ഞ് ഇത്രയും വർഷം ആകുമ്പോഴും അവൾ അവശേഷിപ്പിച്ചു പോയ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ബാക്കിയാണിപ്പോഴും. സ്വാശ്രയ പ്രൊഫഷണൽ കോളേജിലെ ഫീസ് പ്രശ്നത്തിന് ഏകദേശം ധാരണയുണ്ടായെങ്കിലും പണമില്ലാത്തവന് ഉന്നത പഠനം ഇന്ന് അപ്രാപ്യമാണ്. രജനിയുടെ മരണത്തിന് കാരണം തേടി സർക്കാർ നിയോജക ഖാലിദ് കമ്മീഷനാകട്ടെ ഇപ്പോഴും മൗനത്തിലാണ്. ഫീസ് അടയ്ക്കാനില്ലാത്തതിനാൽ വിദ്യാർത്ഥിനി സർക്കാർ ഓഫീസിന് മുകളിൽ നിന്ന് ആത്മഹത്യ ചെയ്യുക ഒരുപക്ഷെ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാകുമിത്. തുടർന്നുണ്ടായ വിവാദങ്ങളാകട്ടെ രജനിയുടെ ചാരിത്ര്യം ചോദ്യം ചെയ്യുന്നത് വരെ എത്തി. മാനസിക പീഡനങ്ങൾക്കും ഒടുവിൽ അന്വേഷണ കമ്മീഷന് മുന്നിൽ നീതി തേടി അലയുന്ന രജനിയുടെ മാതാപിതാക്കൾ കേരളീയ സമൂഹത്തിന് ഇന്നും ഒരു നെടുവീർപ്പാണ്. പഠനവും വായ്പകളും അർഹതപ്പെട്ടവർക്കുള്ളതാണ്. നിയമവും അധികാരവർഗവും അതിനായാണ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ നഗ്നമായ ലംഘനമാണ് രജനിയുടെയും അനഘയുടെയും ആത്മഹത്യയിൽ കലാശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഖർമ ന്യൂസ്.